അല്ലേലുയ്യ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം. വിജാതീയരോട് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാനും സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനും ഉതകുന്ന വരൻ വിശുദ്ധരിലേറ്റവും നിസ്സാരനായി എനിക്ക് നൽകപ്പെട്ടു. സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിൻ്റെ ബഹുമുഖ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത്. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ സാക്ഷാത്കരിക്കപ്പെട്ട അവിടുത്തെ നിത്യമായ ഉദ്ദേശാനുസൃതമാണ്. അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട്. അതിനാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി നിങ്ങൾ ഹൃദയവ്യഥ അനുഭവിക്കരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ പീഡകളത്രേ നിങ്ങളുടെ മഹത്വം. ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറയ്ക്കുമോർ ഹല്ലേലുയ്യ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, സ്വർഗം തുറന്നിരിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേകതയെ എഴുന്നള്ളി വന്നിരിക്കുന്നു. പരിശുദ്ധ അമ്മയും ഔസേപ്പ് പിതാവും കടന്നു വന്നിരിക്കുന്നു. കോടാനുകോടി മാലാഖമാർ, സൈന്യങ്ങളുടെ യഹോവ, പരിശുദ്ധൻ 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 എന്ന് ആർത്തട്ടഹസിക്കുന്നു. എല്ലാ വിശുദ്ധരും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട വാങ്ങിപ്പോയവരും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ നിമിഷം ഭൂമിയിലിരുന്നു കൊണ്ട് ഞങ്ങളും ആ സൈന്യത്തോട് ചേർന്ന്, ദൈവമേ ആ വലിയ സേനയോട് ചേർന്നിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, രാത്രികാലം അവിടുന്ന് ഞങ്ങളെ കാത്തു പരിപാലിച്ച് ഒരു പിഞ്ച് പൈതൽ എന്ന പോലെ മാറുവോട് ചേർത്ത് പിടിച്ചു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആയിരം ആയിരം പതിനായിരം പതിനായിരമായി സ്തുതി സ്തോത്രങ്ങൾ ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ രക്ഷകനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഏറ്റുപറയുന്നു, കർത്താവേ, അവിടുന്നാണ് ഞങ്ങളുടെ പാറ. ദൈവമേ, അവിടുന്നാണ് ഞങ്ങളുടെ ഗോപുരം, ഞങ്ങളുടെ അഭയശീല അവിടുന്നാണ്. ദൈവമേ, അവിടുന്നാണ് ഞങ്ങളുടെ കോട്ട, അവിടുന്നാണ് ഞങ്ങളുടെ പരിപാലകൻ. സർവശക്തനായ ദൈവം, ഈ അഖിലാണ്ടത്തെ നിർമ്മിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവമാണ് ഞങ്ങളുടെ ഹൃദയത്തിൽ കുടിയിരിക്കുന്നതെന്ന് അറിയുമ്പോൾ, കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ട് സ്വർഗം തുറന്ന് ഭൂമിയിലേക്ക് താണിറങ്ങി വരുന്ന സർവശക്തനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളൊന്നുമില്ല എങ്കിലും ഞങ്ങളോട് കാണിക്കുന്ന ഈ വലിയ സ്നേഹത്തെ പ്രതി, അപ്പാ, ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനുള്ള കൃപ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എൻ്റെ അടുക്കിലേക്ക് വേഗം വരണമേ. ഞാൻ നിന്നോട് അപേക്ഷിക്കുമ്പോൾ എൻ്റെ അപേക്ഷ കേൾക്കണമേ. എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരമരുളുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. സർവശക്തനായ ദൈവമേ, അവിടുന്ന് കരം പിടിച്ച് നടത്തിയ നിമിഷങ്ങളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ജീവിതത്തിൻ്റെ കഠിനമായ പാതകളിലൂടെ ദൈവമേ അഗ്നിജ്വാലയ്ക്കൊത്തവണ്ണം തീച്ചുളയിലൂടെ നടന്നു വന്നപ്പോഴും ഞങ്ങൾ വെന്തു പോകാതെ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന ദൈവം വിശ്വസ്തനായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ നൽകിയ അവസരത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പാ, ജീവിതത്തിൻ്റെ വഴിത്താരകളിലെ പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിലെ ഞങ്ങളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വെളിപ്പെടുത്തി തന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവേ, അവിടുന്ന് നൽകിയ വചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ, പൗലോസ് ലീഹായ്ക്ക് കൊടുത്ത അനുഗ്രഹത്തെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവമേ, സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിൻ്റെ ബഹുമുഖ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കുവാൻ വേണ്ടി അവിടുന്ന് സ്വർഗം ചായച്ചിറങ്ങി വന്ന ദൈവമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ,
കർത്താവായ യേശു ക്രിസ്തുവിൽ സാക്ഷാത്കരിക്കപ്പെട്ട അവിടുത്തെ നിത്യമായ ഉദ്ദേശമാണ് ഞങ്ങളുടെ ഒക്കെയും ജീവിതത്തിൽ നിറവേറുന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നത് കർത്താവേ. ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവമേ, ഞങ്ങൾ ഏറ്റുപറയുന്നു അവിടുന്ന് സർവശക്തനായ ദൈവമാണ്, അവിടുന്ന് സർവവ്യാപിയാണ്, സർവപരിപാലകനാണ്, അവിടുന്ന് അനന്യനാണ്, അഗ്നിയാണ്. ഞങ്ങളുടെ ഹൃദയത്തെ അഗ്നിശുദ്ധി വരുത്തി ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ പൈതലാക്കി മാറ്റുവാൻ കഴിയുന്ന ദൈവമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കർത്താവേ. അവിടുത്തെ തിരുരക്തം ഏത് കൊടുംഭാവിയുടെയും പാപത്തെ മാറ്റുവാൻ, നീക്കം ചെയ്യുവാൻ, വിശുദ്ധനാക്കുവാൻ കഴിയുന്ന രക്തമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും അങ്ങയുടെ മുമ്പാകെ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തിരുരക്തത്താൽ കഴുകി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് സ്വർഗീയ ചൈതന്യമുള്ള മക്കളായിട്ട് ഞങ്ങളെ നയിക്കണമേ. അവിടുത്തെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ച് അവിടുന്ന് ആരാണെന്ന് അറിയുവാനുള്ള ജ്ഞാനം ലഭിക്കുവാൻ ഞങ്ങളുടെ ബുദ്ധിയെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ കർത്താവേ. അങ്ങയിലുള്ള വിശ്വാസം മൂലം ഞങ്ങൾ ആത്മധൈര്യമുള്ളവരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കട്ടെ കർത്താവേ. അങ്ങയിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് നരുന്ന ഓരോ നിമിഷവും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ ചൈതന്യം ഭൂമിയിലേക്ക് പകരപ്പെടുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ ദൈവമേ, അവിടുന്ന് പീഡ സഹിച്ചത് എനിക്ക് വേണ്ടിയാണെന്ന് ഞങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നു. കാൽവറിയിലെ മൂന്നാണികളിൽ ഭൂമിക്കും ആകാശത്തിനും മധ്യേ തൂങ്ങിക്കിടന്നൊരു കർത്താവുണ്ട് ദൈവമേ. ആണികളാൽ കാര്യരുമ്പാണികളാല് അങ്ങയുടെ കരവും കാലുകളും തുളയ്ക്കപ്പെട്ടപ്പോൾ അവിടുന്ന് അനുഭവിച്ച വേദന എനിക്ക് വേണ്ടിയായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു കർത്താവേ. അവിടുത്തെ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് ഒഴുകി വരുമ്പോൾ അപ്പാ ഞങ്ങൾ മക്കളാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിലെ അവസാന ശ്വാസം വരെയും ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ നിറഞ്ഞു തുളുമ്പുവാൻ, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ, സൽപ്രവർത്തികൾ ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്, സത്യസുവിശേഷമായി നിലനിൽക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് വൻകൃപയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടുവെന്ന് പരിശുദ്ധ ദൈവം തമ്പുരാൻ പറഞ്ഞപ്പോൾ കർത്താവേ പരിശുദ്ധ അമ്മ വിശ്വസിച്ചതുപോലെ ദൈവവചനത്തെ വിശ്വസിക്കുവാൻ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളെ നടത്തുവാൻ പരിശുദ്ധ അമ്മ സ്വർഗം വിട്ടിറങ്ങി ഏകജാതനായ പുത്രനോടുകൂടെ പിതാവാൻ ദൈവവും പുത്രൻ തമ്പുരാനും പരിശുദ്ധാത്മാവും പരിശുദ്ധ അമ്മയും ഞങ്ങളോട് കൂടെ വാഴുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം കർത്താവേ. പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ ദൈവസന്നിധിയിൽ വിശ്വസ്തതയുള്ളവരായിട്ട് നിർമ്മലരായിട്ട് ജീവിക്കുവാൻ, ഹൃദയത്തെ നിഷ്കളങ്കമായിട്ട് സൂക്ഷിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിന് ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമേൻ.